പൈസ ചെറുതായിട്ട് താഴുന്നുണ്ട് അല്ലേ വെള്ളത്തിന്റെ അളവ് ചെറുതായിട്ട് താഴുന്നുണ്ട് ഒരു നല്ല ഇത് 2018 വെള്ളം കയറി പിന്നെ 2023ലാണ് 2018 ഇവിടെ വരെ വെള്ളം കയറിയിട്ടില്ല അത്രയും വന്നു എടുത്ത ആളെ തന്നെ ഇന്ന് ആ വീട്ടിലെ പയ്യനെ തന്നെ രാവിലെ പെട്ടെന്ന് പറഞ്ഞു ഏണിയിൽ കയറിയിരിക്കും വെള്ളം ചൂടാവുന്നുണ്ട് അല്ലേ ചൂടാവുന്നുണ്ട് ഇത് മുഴുവൻ വയലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് ഗൗരീശമഠം എന്ന് പറയുന്ന പ്രദേശമാണ് നേരത്തെ പറഞ്ഞ മഴയില്ലാത്തതുകൊണ്ട് തിരിച്ചു വഴി പോയിട്ടുണ്ട്
വെള്ളം ഇങ്ങനെ മഴ കുറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് എന്നാണ് ഡെപ്യൂട്ടി മേയർ പി കെ രാജു പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മഴ ഇനിയും പക്ഷേ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷം ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മഴ പൂർണ്ണമായും മഴയുടെ ഒരു ആശങ്ക ഒഴിഞ്ഞു എന്ന് പറയാൻ സാധിക്കുകയില്ല. എന്തായാലും ഒരുവിധം താഴ്ന്ന വീടുകളിൽ നിന്നൊക്കെ ആളുകൾ ഇറങ്ങിയിരിക്കുന്ന വേറൊരു വീടാണ് കാണുന്നത്. ചേട്ടാ, വീടിന്റെ താഴത്തെ നിലയിലൊക്കെ വെള്ളമായോ? വെള്ളമായി അല്ലേ? നിങ്ങൾ എല്ലാവരും മേളിൽ കയറിയായിരുന്നോ? എപ്പോഴാ? രാത്രിയില ഒരു 12 മണിയോടുകൂടി വെള്ളം കയറി എന്നാണ് ഇവിടെയുള്ള ആളുകൾ ഒക്കെ പറയുന്നത്. കാരണം ഏകദേശം നമ്മൾ ചെന്ന എല്ലാ തരത്തിലും അങ്ങനെയാണ്. ശരിക്കാണെങ്കിൽ വീട്ടിലുള്ളവരുടെ അയപ്പെങ്കിലും ഈ വീടിനകത്ത് വെള്ളം ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. ഇവിടെ നിന്ന് എത്ര പേരാണ് വരുന്നതെന്ന് പറഞ്ഞു? ഇവിടുന്ന് രണ്ടുപേരെയാണ് രക്ഷിക്കാനുള്ളത്. അപ്പോൾ അവരെ കൂടി എടുത്തതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർന്ന് പോകുന്നത്. ഞാൻ ആദ്യം കൂടെ വരുമ്പോ 4 പയ്യന്മാര് വന്നു തട്ടി എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് ചോദിച്ചിട്ട് പോയാൽ ഇവിടെ അടുത്തുള്ള അവരാണെങ്കിലും പറഞ്ഞത് ഇങ്ങോട്ട് പോകുമ്പോ ഒഴുക്ക് കൂടുതലുണ്ട്, അതൊക്കെ പോകണം. എത്രയും വെള്ളം ഇവിടെ വന്നിട്ട് താഴെയിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ചേച്ചി. കുറച്ച് ജീവൻ കൊണ്ട് ഉറങ്ങിയില്ലാണ് കണ്ട. വിഷു തന്നോ? ഇപ്പൊ കണ്ടോ, ആ വീട്ടിൽ നിന്നുള്ള ആളുകളെ ഇറക്കാൻ പോകുന്നതാണ് കേട്ടോ. അതിലേക്ക് വേണമെന്ന് വന്നിട്ട് അതിലേക്ക് ഒന്ന് വന്നാ കൊള്ളാം. ഒരു ഇത് ഷൂ ഇട്ടിട്ടില്ലേ? അല്ല, നിങ്ങൾ ഷൂ ഒക്കെ കണ്ടേ ഇറങ്ങണം. സ്റ്റെപ്പുണ്ട്, സ്റ്റെപ്പുണ്ട്, കയറി വരുമ്പോ സ്റ്റെപ്പുണ്ട്. അയ്യോ, ഇതുണ്ട്, ആളുണ്ട് വരെ. ചേച്ചി വെള്ളത്തിൽ ഞാൻ മണി കറി ഇറങ്ങണോ? ഞാൻ അറിയില്ല. ഇനി ഇടയ്ക്ക് കാണില്ല, കാരണം നമ്മളിപ്പോ അല്ല അവരോട് നോട്ടെ. ഇപ്പൊ നാളെ ഇല്ല, ഇറങ്ങണ്ട സാർ, നമുക്ക് ഇറങ്ങേണ്ടി വരും. എല്ലാരും അവിടെ ഇടയ്ക്ക് ആ ഒരു ജയപൂർ ഇറങ്ങും. ആദ്യമായിട്ടല്ല, രണ്ടാമത്തെ ഞാൻ നടന്നു നടക്കാനായിട്ട് ഇറങ്ങിടന്നു ഇപ്പോഴേ പോയി. അവിടെ വണ്ടി അത്യാവശ്യത്തിന് വിളിക്കും. പെട്ടെന്ന് പെട്ടെന്ന് ഇത്ര ദിവസം വ്യത്യാസം
അതാണ് പ്രശ്നം. മുതല് പോകുന്ന കേട്ടി വീട് വൃത്തിയാക്കും. എന്തെല്ലാം എന്റെ അമ്മ ഇങ്ങനെ ഞാൻ ഇറങ്ങുമ്പോഴേ കാപ്പി കൊടുത്തു തൊണ്ണിമാര് അറിയിച്ചു എന്റെ ജീവിതം പോയ പോലെ ഇങ്ങനെയാണ് വരുമെനിക്ക് പ്രതീക്ഷിച്ചില്ലാതെ 14 വയസ്സിൽ അവരിങ്ങനെ പ്രതീക്ഷിച്ചില്ലാതെ ആഗ്രഹം തീർന്നില്ല. ഞാന് പറഞ്ഞില്ലേ അന്തേരിയിൽ ബോംബെ പോയപ്പോഴും ഷട്ടർ നല്ല പരിപാടി കേട്ടോ ഒരു തുള്ളി വെള്ളം കേറുമ്പോ ചെവിനകത്ത് എങ്ങനെ തേടി നാളെ തകർന്ന സ്റ്റീലിലെ തൊഴിൽ മഴ പെയ്യുന്ന അറിയുമ്പോ ഈ ഷട്ടറിന്റെ രണ്ടര തൊട്ടങ്ങ് വലിച്ചിട്ടു തിരിച്ച് കാറി കയറ്റിയാ മതി കേട്ടോ. ആദ്യ മഴയിലെ സാധനം വരും അവരനുഭവിക്കുന്നവർക്ക് അറിയാവില്ല വേറെ അറിയാവും അഞ്ചലേ പാടുമ്പോഴേക്കും താരമേളൊക്കെ തെളിവിൽ തിരിച്ചു ആണോ 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 ആണോ
ഹലോ വെള്ളം ഉണ്ടെങ്കിലും അവരുടെ വീടുകളൊക്കെ തുടരുകയാണ്. ചടം പൂർത്തിയാകണം.